വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ. പകരം വെക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണ് എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല. കൊച്ചുകുട്ടികൾ മുതൽ പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഏട്ടനാണ് മോഹൻലാൽ. വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലിനുണ്ട്. അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത്. മോഹൻലാലിന്റെ അഭിനയ മികവിനെ പ്രശംസിക്കാത്ത സഹപ്രവർത്തകർ ചുരുക്കമാണ്. നിമിഷനേരം കൊണ്ട് കഥാപാത്രമായി മാറാനുള്ള നടന്റെ കഴിവിനെ നിരവധി പേർ പ്രശംസിച്ചിട്ടുണ്ട്. മോഹൻലാലിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെയും മലയാളികൾ സ്നേഹിക്കുന്നത്. മോഹൻലാലും ഭാര്യ സുചിത്രയും മക്കളായ പ്രണവും വിസ്മയും കൂടി ചേരുന്നതാണ് അവരുടെ കുടുംബം. പ്രണവ് മോഹൻലാൽ അച്ഛന്റെ വഴിയെ സിനിമയിലേക്ക് എത്തിയപ്പോൾ വിസ്മയ എഴുത്തിന്റെ ലോകം തിരഞ്ഞെടുത്തു. രണ്ടുപേരും കൂടുതൽ വിദേശത്താണ് താമസം. ഒരാൾ പഠനവുമായും മറ്റൊരാൾ യാത്രകളുമായും. പ്രണയ വിവാഹമെന്ന് പൂർണ്ണമായും വിളിക്കാൻ സാധ്യമല്ലെങ്കിലും ഒരു ഇഷ്ടത്തിൽ നിന്നുള്ള തുടക്കമാണ് സുചിത്രയുമായുള്ള മോഹൻലാലിന്റെ വിവാഹ ബന്ധത്തിൽ എത്തിയത്. വിവാഹം വരെ ആ ബന്ധം എത്താൻ നിമിത്തമായത് ചലച്ചിത്ര നിർമ്മാതാവ് PV ഗംഗാധരനും. 35 വർഷം നീണ്ട ദാമ്പത്യ ജീവിതമാണ് ഇരുവരുടെയും. 1988 മോഹൻലാലും സുചിത്ര വിവാഹം നടന്നത്. തമിഴിലെ സിനിമാ കുടുംബവും മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാറും തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നതും ഇവിടെ നിന്നുമാണ്. ഏത് യാത്രയിലും ലാലിനൊപ്പം സുചിത്രയും ഉണ്ടാകും. മക്കൾ രണ്ടുപേരും പഠനവും യാത്രയുമായി തിരക്കിലായതിനാൽ ലാലും സുചിത്രയും ഒരുമിച്ചാണ് യാത്രകളെല്ലാം. അമ്മ മാത്രമാണ് മോഹൻലാലിന് സ്വന്തമായുള്ളത്. അച്ഛനെയും ചേട്ടനെയും മോഹൻലാലിന് നേരത്തെ നഷ്ടപ്പെട്ടതിനാൽ അമ്മയോട് അതിയായ സ്നേഹമാണ് താരത്തിന്. അമ്മയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ മോഹൻലാലിന്റെ കണ്ണുകൾ നിറയും. എത്രയൊക്കെ തിരക്കുകൾ വന്നാലും അമ്മയ്ക്കൊപ്പം ചിലവഴിക്കാൻ ലാൽ സമയം കണ്ടെത്താറുണ്ട്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അസുഖബാധിതയായി കിടപ്പിലാണ് മോഹൻലാലിന്റെ അമ്മ ശാന്താകുമാരി. മറ്റുള്ള താരങ്ങളെപ്പോലെ മക്കളോടും ഭാര്യയോടുമുള്ള സ്നേഹം പരസ്യമായി കാണിക്കുകയോ അതേക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാവുകയോ ചെയ്യാത്ത ഒരാളാണ് മോഹൻലാൽ. എല്ലാവരോടും ആവശ്യമായ ഡിറ്റാച്ച്മെന്റ് സൂക്ഷിച്ചാണ് താൻ സ്നേഹം പ്രകടിപ്പിക്കാറ് എന്നുള്ളത് മോഹൻലാൽ തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അധികം അറ്റാച്ച്ഡ് ആയാൽ താൻ സ്നേഹിക്കുന്നവർക്കുണ്ടാകുന്ന വേദനകൾ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം താൻ അങ്ങനെ പെരുമാറുന്നതെന്നാണ് മോഹൻലാൽ ഒരിക്കൽ പറഞ്ഞത്. ഇപ്പോഴിതാ ജോണി ലൂക്കാസിന് നൽകിയ പഴയൊരു അഭിമുഖത്തിൽ മോഹൻലാൽ പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രദ്ധ നേടുന്നത്. മോഹൻലാൽ നല്ലൊരു മകനാണോ, നല്ലൊരു അച്ഛനാണോ, നല്ലൊരു ഭർത്താവാണോ എന്നായിരുന്നു ജോണി ലൂക്കോസിന്റെ ചോദ്യം. കുറിക്കൊള്ളുന്ന മറുപടിയാണ് ലാൽ തിരികെ നൽകിയത്. നല്ലൊരു ഭർത്താവ് ഇങ്ങനെയാകണം, നല്ലൊരു മകൻ ഇങ്ങനെയാകണം, നല്ലൊരു അച്ഛൻ ഇങ്ങനെയാകണം എന്നൊക്കെ എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? അങ്ങനെയുള്ള നിയമങ്ങളിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ മക്കൾക്ക് കൊടുക്കാവുന്ന എല്ലാ സൗകര്യങ്ങളും ഞാൻ കൊടുക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കാവുന്നത് അവരെ പഠിപ്പിക്കുക എന്നതാണ്. അല്ലാതെ ഭയങ്കരമായ പ്രത്യേക സ്നേഹ പ്രകടനങ്ങൾ ഞാൻ മനഃപൂർവ്വം ചെയ്യാറില്ല. അതുപോലെ തന്നെയാണ് എന്റെ കുടുംബത്തോടും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ അവർക്ക് ദോഷകരമല്ലാത്ത രീതിയിലുള്ളതാണ്. അവരെ ഞാൻ നന്നായിട്ട് നോക്കുന്നുമുണ്ട്. ഞാൻ എന്റെ ജോലിയും ചെയ്യുന്നു. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഞാൻ നല്ല ഭർത്താവും നല്ല അച്ഛനുമാണ് എന്നാണ് മോഹൻലാൽ മറുപടിയായി പറഞ്ഞത്. വ്യക്തവും കൃത്യവുമായ മോഹൻലാലിന്റെ മറുപടിയെ നിരവധി പേരാണ് വീഡിയോ വൈറലായതോടെ പ്രശംസിച്ചത്. പ്രണവ് മോഹൻലാൽ ഇപ്പോൾ വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ അഭിനയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതേസമയം കഴിഞ്ഞ ദിവസം മോഹൻലാലിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സഹോദരനായ ബിജു ഗോപിനാഥൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. പഴയ മോഹൻലാലിനെ കാണാൻ ഇനി ബുദ്ധിമുട്ടാണെന്ന് പറയുകയാണ് ബിജു. മോഹൻലാലിന്റെ പിതാവിന്റെ സഹോദരന്റെ മകനാണ് ബിജു. മോഹൻലാൽ പണ്ടൊക്കെ അഭിനയിക്കുമ്പോൾ അത്രയും അനായാസമായി ചെയ്യും. ഒറ്റ ടേക്കിൽ അദ്ദേഹത്തിന്റെ സീൻ തീരുമായിരുന്നു. കൂടെ അഭിനയിക്കുന്നവർക്ക് വേണ്ടി ഒന്നോ രണ്ടോ ടേക്ക് എടുക്കുക എന്നല്ലാതെ അഭിനയത്തിൽ പുള്ളിയെ വെല്ലാൻ ഒരാളില്ല. പക്ഷെ ഇപ്പോൾ എന്താണ് പറ്റിയതെന്ന് ചോദിച്ചാൽ പുതിയൊരു നിർമ്മാതാവ് വരികയാണെങ്കിൽ തന്നെ ഒരു പേടിയും ഉണ്ടാകാം. മുന്നോട്ട് എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.